എൻ്റെ കുഞ്ഞെ, ചിലപ്പോഴെങ്കിലും നിന്റെ നേരെ നോക്കാൻ ഞാൻ മറന്നുപോകുമെന്ന് നീ കരുതാറുണ്ടോ? എനിക്ക് നിന്റെ ഹൃദയം വ്യക്തമായി കാണാം. നീ എൻ്റെ കുഞ്ഞല്ലേ, ഞാൻ നിന്നെ മറക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ കുഞ്ഞെ, ഈ നാളുകളിൽ നീ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടേക്കാം, നീ അവഹേളിക്കപ്പെട്ടേക്കാം. പക്ഷേ അത് കാര്യമാക്കേണ്ടതില്ല. മാധുര്യം നിന്നെ പിടിച്ചു നിർത്തിക്കൊള്ളും. എൻ്റെ കുഞ്ഞെ, സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ വിവേചിച്ചറിയുവിൻ. ഓരോ ദിവസവും ഇത്രമാത്രം കൗശലത്തോടെയാണ് നിന്റെ പ്രാർത്ഥനയുടെ സമയങ്ങൾ അവൻ അപഹരിക്കുന്നത്. എൻ്റെ കുഞ്ഞെ, ഹൃദയത്തിൻ്റെ സ്വസ്ഥത പലവിധ കാരണങ്ങളാൽ നഷ്ടപ്പെടുമ്പോൾ നീ വസ്തുക്കളെയോ വ്യക്തികളെയോ ആശ്രയിക്കരുത്. ദൈവത്തിന് മാത്രമേ നിന്നെ ആശ്വസിപ്പിക്കാൻ കഴിയുകയുള്ളൂ. എൻ്റെ കുഞ്ഞെ, സഹനത്തിൻ്റെ ഈ താഴ്വരയിൽ നിന്നെ ഞാൻ തനിച്ചാക്കുമെന്ന് നീ കരുതുന്നുവോ? എന്നോട് ഹൃദയം തുറന്ന് സംസാരിക്കുക. ജപമാല ചൊല്ലി എന്നോട് ചേർന്നിരിക്കുക. അപ്പോൾ എൻ്റെ സാന്നിധ്യം നിനക്ക് എൻ്റെ കുഞ്ഞെ, ഞാൻ നിന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. ഒന്നിനെയും പേടിക്കേണ്ട. നിരാശയിൽ നിപതിക്കാനുള്ള ഏറ്റവും കടുത്ത പ്രലോഭനത്തെ പോലും എൻ്റെ സ്നേഹം പുണരുന്നു. എൻ്റെ കുഞ്ഞെ, ഇപ്പോഴത്തെ നിന്റെ പ്രതിസന്ധി എങ്ങനെ അതിജീവിക്കുമെന്ന് നീ ചിന്തിക്കരുത്. ഏത് ഭയത്തിലൂടെയും നിന്നെ നയിക്കാൻ എൻ്റെ കരം ശക്തമാണ്. നിന്നെ സഹായിക്കാൻ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എനിക്കായി നിന്നെ തന്നെ തുറന്നു തരിക. മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കുക. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ നിന്റെ അടുത്ത് പ്രവർത്തിക്കാൻ എന്നെ നീ അനുവദിക്കേണ്ടതിന് പ്രാർത്ഥിക്കുക. അതുവഴി ഒരുപാട് കാര്യങ്ങൾക്ക് നീ തുടക്കം കുറിക്കും. എൻ്റെ കുഞ്ഞെ, ജപമാല പ്രാർത്ഥന ചൊല്ലാത്ത ഒരു ദിനം പോലും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ജപമാല പ്രാർത്ഥന നമുക്കൊരായുധമായിരിക്കട്ടെ. പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ വരുമ്പോൾ നിരാശപ്പെടരുത്. വീണ്ടും പ്രാർത്ഥിക്കുക. ദൈവഹിതത്തിനായി കാത്തിരിക്കുന്നതിൽ നിനക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. പലവിധ ചിന്തകളാൽ നിന്റെ മനസ്സ് അസ്വസ്ഥമാണ്. നിന്റെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ എനിക്ക് തരിക. ഞാൻ നിന്നെ സഹായിക്കാം. എൻ്റെ കുഞ്ഞെ, പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ വരുമ്പോൾ നിരാശപ്പെടരുത്. വീണ്ടും പ്രാർത്ഥിക്കുക. ദൈവഹിതത്തിനായി കാത്തിരിക്കുന്നതിൽ നിനക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. പലവിധ ചിന്തകളാൽ നിന്റെ മനസ്സ് അസ്വസ്ഥമാണ്. നിന്റെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ എനിക്ക് തരിക. ഞാൻ നിന്നെ സഹായിക്കാം. എൻ്റെ കുഞ്ഞെ, നാവിനെ നിയന്ത്രിക്കാൻ പരിശ്രമിക്കുക. ദൈവം ആഗ്രഹിക്കാത്ത വ്യർത്ഥമായ സംഭാഷണങ്ങൾ മൂലം നിന്നിലുള്ള കൃപകൾ നഷ്ടപ്പെട്ടു പോകുന്നത് നീ അറിയുന്നില്ലേ? എൻ്റെ കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ കുരിശ് ഭയങ്കരമാം വിധം വലുതായെങ്കിലും എൻ്റെ മകൻ്റെ സഹനങ്ങളോട് ചേർന്ന് നടക്കാൻ അവൻ നിന്നെ അനുവദിക്കുന്നു എന്നത് നിനക്ക് ആശ്വാസത്തിന് കാരണമായി തീരണം. ഒന്നും പേടിക്കേണ്ട. നീ വിളിക്കുമ്പോഴെല്ലാം ഞാൻ നിന്നെ സഹായത്തിനെത്താം. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കുക. എൻ്റെ കുഞ്ഞെ, എത്ര ദുർബലയാണ് നീ എന്നതിൽ അത്ഭുതപ്പെടേണ്ട. ഞാൻ നിന്റേതാണ്. വരിക എന്ന് പറയാൻ നീ തയ്യാറാകുമ്പോൾ തന്നെ എൻ്റെ കൃപ നിനക്ക് ലഭിക്കുന്നു. എൻ്റെ കുഞ്ഞെ, ഞാൻ നിന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. ഒന്നിനെയും പേടിക്കേണ്ട. നിരാശയിൽ നിപതിക്കാനുള്ള ഏറ്റവും കടുത്ത പ്രലോഭനത്തെ പോലും എൻ്റെ സ്നേഹം പുണരുന്നു. എൻ്റെ പുത്രൻ്റെ വേദനയും പാഴായി പോകുന്ന കണ്ണീരും അല്പമെങ്കിലും അനുഭവിക്കാൻ നീ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. പാവപ്പെട്ട പാപികൾക്കായി പ്രാർത്ഥിക്കുന്ന ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. ഇപ്പോഴത്തെ നിന്റെ പ്രതിസന്ധി എങ്ങനെ അതിജീവിക്കുമെന്ന് നീ ചിന്തിക്കരുത്. ഏത് ഭയത്തിലൂടെയും നിന്നെ നയിക്കാൻ എൻ്റെ കരം ശക്തമാണ്. നിന്നെ സഹായിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്കായി നിന്നെ തന്നെ തുറന്നു തരിക. മടിപ്പ് കൂടാതെ പ്രാർത്ഥിക്കുക. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ നിന്റെ അടുത്ത് പ്രവർത്തിക്കാൻ എന്നെ അനുവദിക്കേണ്ടതിന് പ്രാർത്ഥിക്കുക. അതുവഴി ഒരുപാട് കാര്യങ്ങൾക്ക് നീ തുടക്കം കുറിക്കും. എൻ്റെ കുഞ്ഞെ, നിന്റെ ഏകാന്തതയിലും ഇരുട്ടിലും ഞാൻ കൂടെയുണ്ട്. ഞാൻ നിന്നോട് സംസാരിക്കുന്നത് നിന്നെ ആശ്വസിപ്പിക്കാനും നിന്നെ പ്രകാശിപ്പിക്കാനുമാണ്.
എൻ്റെ പ്രിയ കുഞ്ഞെ, നിൻ്റെ പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കാനുള്ള ചിന്തയിലാണ് നീ. നിൻ്റെ നിരവധിയായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് എൻ്റെ അതിസ്വാഭാവികമായ വഴിയിലൂടെ മാത്രമായിരിക്കും. എൻ്റെ കരുണയുടെ സന്ദേശത്തോട് ചേർന്ന് നിൽക്കുക. അപ്പോൾ ഞാൻ നിനക്ക് നൽകുന്ന ആത്മീയ വഴിയെ എങ്ങനെയാണ് പിടിച്ചു കയറേണ്ടതെന്ന് നിനക്ക് മനസ്സിലാകും. എല്ലാറ്റിനും ഉപരിയായി ലാളിത്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. ലാളിത്യമുള്ളവയായിരിക്കുക, ഇതാണ് നിൻ്റെ വിളി. എൻ്റെ അടുക്കൽ വരാനും കൃപയുടെ മഹാപ്രളയം സ്വീകരിക്കുവാനും ആഗ്രഹിക്കുന്ന ഓരോ സമയത്തും നീ പ്രാർത്ഥിക്കണം. എൻ്റെ പ്രിയ കുഞ്ഞെ, എല്ലാറ്റിനെയും കുറിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ എനിക്ക് നിന്നെ സഹായിക്കാൻ സാധിക്കും. എൻ്റെ കുഞ്ഞെ, നിരന്തരമായി പ്രാർത്ഥിക്കുക. എന്നോട് സഹായം ചോദിക്കാൻ നിനക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. ഞാൻ നിന്നെ സഹായിക്കാം. നീ എപ്പോഴും പാപത്തെപ്പറ്റി ഓർത്തിരിക്കരുത്. അതിൻ്റെ പിടിയിൽ നിന്ന് സ്വതന്ത്രമായി എൻ്റെ അടുത്തേക്ക് നടന്നടുക്കുക. പ്രലോഭനങ്ങൾ വളരെ ശക്തമാണെങ്കിലും നിനക്ക് തോൽവി സംഭവിച്ചാലും നിന്റെ പ്രതിജ്ഞകൾ പുതുക്കുകയും വീണ്ടും തുടങ്ങുകയും ചെയ്യുക. എൻ്റെ കുഞ്ഞെ, എന്നിലേക്ക് വന്നാൽ നീ ഏറ്റവുമധികം ആഗ്രഹിക്കുന്നത് നിനക്ക് ലഭിക്കും. കാരണം എന്നിലല്ലാതെ മറ്റെവിടെയും യഥാർത്ഥ സന്തോഷം കണ്ടെത്താൻ നിനക്കാവില്ല. ഒരു പക്ഷിയെപ്പോലെ സ്വതന്ത്രയാകുക. മാനുഷികമായ ആഗ്രഹങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാതെ ആത്മീയവും നിത്യവുമായ കാര്യങ്ങൾ. എൻ്റെ കുഞ്ഞെ, പണം, അധികാരം, സ്വാർത്ഥസുഖം എന്നിവയാൽ അന്ധകാരമാക്കപ്പെട്ടവരുടെ വഴി നീ തിരഞ്ഞെടുക്കരുത്. അത് നിന്റെ ആത്മാവിനെ നാശത്തിലേക്ക് നയിക്കും. എൻ്റെ കുഞ്ഞെ, നിന്റെ ദൈനംദിന ജീവിതത്തിലെ ഏറ്റവും നിസ്സാര കാര്യങ്ങൾക്ക് പോലും എൻ്റെ സഹായം തേടുക. ഞാൻ നിന്റെ അമ്മയാണ്. ഞാൻ നിന്നെ സഹായിക്കാം. എൻ്റെ കുഞ്ഞെ, നിന്റെ ഉത്കണ്ഠകളെല്ലാം എൻ്റെ ഹൃദയത്തിൽ ഭരമേൽപ്പിക്കുക. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. സമാധാനവും സന്തോഷവും നിന്നോടുകൂടി ഉണ്ടായിരിക്കട്ടെ. എൻ്റെ കുഞ്ഞെ, ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു. നിന്നെ എൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കും വേർപ്പെടുത്താനാവുകയില്ല. എൻ്റെ കുഞ്ഞെ, നീ എന്നെ സന്തോഷിപ്പിച്ചാലും ഇല്ലെങ്കിലും എനിക്കെപ്പോഴും നീ എൻ്റെ കുഞ്ഞു തന്നെയാണ്. എൻ്റെ കുഞ്ഞെ, ശരിയെന്ന് തോന്നുന്ന വഴികൾ ഒരു പക്ഷേ നിന്നെ നാശത്തിലേക്ക് നയിക്കുന്നതാകാം. നീ അതുവഴി അലയരുത്. എൻ്റെ കുഞ്ഞെ, എന്നെ സമീപിച്ചവരാരും വെറും കൈയോടെ തിരിച്ചു പോയിട്ടില്ല. ഇന്ന് ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിനക്ക് വളരെയധികം കൃപകൾ നൽകുകയും ചെയ്യുന്നു. എൻ്റെ കുഞ്ഞെ, ഈ കാലഘട്ടത്തിൽ ഉഷകാല നക്ഷത്രമായി സ്വർഗമെന്നെ നിയോഗിച്ചിരിക്കുന്നു. എല്ലാ വഴികളും അടഞ്ഞതായി തോന്നുമ്പോൾ, ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നിശ്ചയമില്ലാതെ വരുമ്പോൾ എന്നെ ആശ്രയിക്കുക. ഞാൻ നിന്നെ വഴി നടത്താം. ഞാൻ നിന്നെ സ്നേഹപൂർവ്വം നോക്കുന്നു. നീ ദുർബലയായതിനാൽ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് നീ കരുതരുത്. ഞാൻ നിന്നെ അത്യധികമായി സ്നേഹിക്കുന്നു. എൻ്റെ കുഞ്ഞെ, ആത്മീയ ജീവിതത്തിൽ നീ ഇപ്പോൾ സംതൃപ്തയാണ്. ഈ സംതൃപ്തിക്ക് പിന്നിൽ നിന്റെ വളർച്ചയെ മുരടിപ്പിക്കുന്ന പിശാചിൻ്റെ ഒരു കെണിയുണ്ടെന്ന് തിരിച്ചറിയുക. എൻ്റെ കുഞ്ഞെ, നിന്നെ പൂർണ്ണമായും എനിക്ക് വിട്ടുതരിക. എന്നെ വിശ്വസിക്കുക. അവസാനം വരെ എന്നെ സ്നേഹിക്കാൻ തയ്യാറാവുകയും എൻ്റെ സ്വരത്തോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. എൻ്റെ കുഞ്ഞെ, അന്ത്യവിധിയിൽ നീ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് ദൈവത്തെ സ്നേഹിക്കാതെ വ്യർത്ഥമായി ചിലവഴിച്ച മണിക്കൂറുകളെ കുറിച്ചായിരിക്കും. എൻ്റെ കുഞ്ഞെ, എനിക്കായി നിന്നെ തന്നെ തുറന്നു തരിക. മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കുക. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ നിന്റെ അടുത്ത് പ്രവർത്തിക്കാൻ എന്നെ നീ അനുവദിക്കേണ്ടതിന് പ്രാർത്ഥിക്കുക. അതുവഴി ഒരുപാട് കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കും. എൻ്റെ കുഞ്ഞെ, നിന്റെ ഏകാന്തതയിലും ഇരുട്ടിലും ഞാൻ കൂടെയുണ്ട്. ഞാൻ നിന്നോട് സംസാരിക്കുന്നത് നിന്നെ ആശ്വസിപ്പിക്കുവാനും നിന്നെ പ്രകാശിപ്പിക്കുവാനുമാണ്.
ജപമാല പ്രാർത്ഥന ചൊല്ലാത്ത ഒരു ദിനം പോലും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ജപമാല പ്രാർത്ഥന നിനക്കൊരു ആയുധമായിരിക്കട്ടെ. എൻ്റെ കുഞ്ഞെ, പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ വരുമ്പോൾ നിരാശപ്പെടരുത്. വീണ്ടും പ്രാർത്ഥിക്കുക. ദൈവഹിതത്തിനായി കാത്തിരിക്കുന്നതിൽ നിനക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. പലവിധ ചിന്തകളാൽ നിന്റെ മനസ്സ് അസ്വസ്ഥമാണ്. നിന്റെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ എനിക്ക് തരിക. ഞാൻ നിന്നെ സഹായിക്കാം. എൻ്റെ കുഞ്ഞെ, ഒന്നും പേടിക്കേണ്ട. നീ വിളിക്കുമ്പോഴെല്ലാം ഞാൻ നിന്റെ സഹായത്തിനെത്താം. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കുക. ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട. എൻ്റെ കൃപ നിന്നെ സഹായിക്കും. ഇതിലുമധികമായി മറ്റെന്തെങ്കിലും നിനക്ക് ആവശ്യമുണ്ടോ? എൻ്റെ കുഞ്ഞെ, എല്ലാ വഴികളും അടഞ്ഞതായി തോന്നുമ്പോൾ, ഇനി എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് നിശ്ചയമില്ലാതെ വരുമ്പോൾ എന്നെ ആശ്രയിക്കുക. ഞാൻ നിന്നെ വഴി നടത്തും. എൻ്റെ കുഞ്ഞെ, ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. നിന്നെപ്പറ്റിയുള്ള അവിടുത്തെ പദ്ധതി ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുന്നു. നിന്റെ ആത്മാർത്ഥമായ സഹകരണവും വിശ്വസ്തതയുമാണ് അവിടുത്തേക്ക് ആവശ്യം. എൻ്റെ കരം പിടിക്കുക. ഞാനായിരിക്കട്ടെ നിന്നെ നയിക്കുന്നത്. എല്ലായിടത്തും എന്നെ കാണുക. ഞാൻ നിന്നെ കരുതുന്നു. ഇത് നീ മറന്നുപോകരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അത് നിന്റെ ജീവിതത്തിൽ നീ ഏർപ്പെടുന്ന എല്ലാറ്റിലും ചൂഴ്ന്നിറങ്ങട്ടെ. നിനക്ക് വേണ്ടി എല്ലാ കാര്യവും. എൻ്റെ കുഞ്ഞെ, പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ വരുമ്പോൾ നിരാശപ്പെടരുത്. വീണ്ടും പ്രാർത്ഥിക്കുക. ദൈവഹിതത്തിനായി കാത്തിരിക്കുന്നതിൽ നിനക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. പലവിധ ചിന്തകളാൽ നിന്റെ മനസ്സ് അസ്വസ്ഥമാണ്. നിന്റെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ എനിക്ക് തരിക. ഞാൻ നിന്നെ സഹായിക്കാം. എൻ്റെ കുഞ്ഞെ, നാവിനെ നിയന്ത്രിക്കാൻ പരിശ്രമിക്കുക. ദൈവം ആഗ്രഹിക്കാത്ത വ്യക്തമായ സംഭാഷണങ്ങൾ മൂലം നിന്നിലുള്ള കൃപകൾ നഷ്ടപ്പെട്ടു പോകുന്നത് നീ അറിയുന്നില്ലേ? എൻ്റെ കുഞ്ഞെ, ഒരൊറ്റ നിമിഷത്തേക്കെങ്കിലും ഞാൻ നിന്നെ പിരിഞ്ഞു പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും നിന്റെ അരികിൽ ഞാൻ തന്നെയുണ്ട്. എൻ്റെ കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ കുരിശ് ഭയങ്കരമാം വിധം വലുതാണെങ്കിലും എൻ്റെ മകൻ്റെ സഹനങ്ങളോട് ചേർന്ന് നടക്കാൻ അവൻ നിന്നെ അനുവദിക്കുന്നു എന്നത് നിനക്ക് ആശ്വാസത്തിന് കാരണമായി തീരണം. എൻ്റെ കുഞ്ഞെ, ഒന്നും പേടിക്കേണ്ട. നീ വിളിക്കുമ്പോഴെല്ലാം ഞാൻ നിന്റെ സഹായത്തിനെത്താം. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കുക. എൻ്റെ കുഞ്ഞെ, ഞാൻ ഓരോ ദിവസവും നിനക്ക് നൽകുന്ന കൃപകൾ സ്വീകരിക്കുക. മനുഷ്യദൃഷ്ടിയിൽ വിഡ്ഢിത്തവും എന്നാൽ ഉദയസൂര്യനേക്കാൾ തെളിമയുള്ളതുമായ എൻ്റെ ജ്ഞാനത്താൽ നിന്റെ ആത്മാവ് എന്നെ അനുവദിക്കുക. എൻ്റെ കുഞ്ഞെ, നീ യാത്ര ചെയ്യുന്ന വഴികൾ കല്ലുകളും മുള്ളുകളും നിറഞ്ഞതാകിയാൽ എത്ര ശ്രദ്ധയോടെയാണ് ഞാൻ നിന്നെ ഓരോ ദിവസവും നയിക്കുന്നത്. പക്ഷേ നിന്റെ ശ്രദ്ധക്കുറവുകൾ അനേകം കൃപകളെ നഷ്ടപ്പെടുത്തുന്നു. എൻ്റെ കുഞ്ഞെ, ഒന്നും പേടിക്കേണ്ട. നീ വിളിക്കുമ്പോഴെല്ലാം ഞാൻ നിന്റെ സഹായത്തിനെത്താം. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. എൻ്റെ കുഞ്ഞെ, പലവിധ ചിന്തകളാൽ നിന്റെ മനസ്സ് അസ്വസ്ഥമാണ്. നിന്റെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ എനിക്ക് തരിക. ഞാൻ നിന്നെ സഹായിക്കാം. നാവിനെ നിയന്ത്രിക്കാൻ പരിശ്രമിക്കുക. ദൈവം ആഗ്രഹിക്കാത്ത വ്യർത്ഥമായ സംഭാഷണങ്ങൾ മൂലം നിന്നിലുള്ള കൃപകൾ നഷ്ടപ്പെട്ടു പോകുന്നത് നീ അറിയുന്നില്ലേ? എൻ്റെ കുഞ്ഞെ, ഒരൊറ്റ നിമിഷത്തേക്കെങ്കിലും ഞാൻ നിന്നെ പിരിഞ്ഞു പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും ഞാൻ നിന്റെ അരികിൽ തന്നെയുണ്ട്. എൻ്റെ കുഞ്ഞെ, എപ്പോഴെല്ലാം നീ വീണു പോകുന്നുവോ അപ്പോഴെല്ലാം എൻ്റെ കൃപകൾ നിനക്ക് തന്നുകൊണ്ട് ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കുന്നു. നിരാശപ്പെടേണ്ട. എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വീണ്ടും എഴുന്നേൽക്കുക. എൻ്റെ കുഞ്ഞെ, നീ വിഷമിക്കേണ്ട. നീ തരണം ചെയ്യേണ്ട പാതകൾ ഞാൻ ഇപ്പോഴേ കാണുന്നുണ്ട്. ഞാൻ നിന്നെ എപ്പോഴും അനുഗമിക്കുന്നുണ്ട്. കാരണം ഞാൻ നിൻ്റെ അമ്മയാണ്. നീ എൻ്റെ കുഞ്ഞു. എൻ്റെ കുഞ്ഞെ, എൻ്റെ സന്ദേശങ്ങൾ വായിക്കുമ്പോൾ ഒരു സമാധാനം നീ അനുഭവിക്കുന്നില്ലേ? ഇതെൻ്റെ സമ്മാനമാണ്. അവ സ്നേഹപൂർവ്വം വായിക്കുന്ന എല്ലാവർക്കുമുള്ള സമ്മാനം. നിൻ്റെ ആത്മ
നിന്റെ ആത്മാർത്ഥതയ്ക്ക് നന്ദി. എൻ്റെ കുഞ്ഞെ, എപ്പോഴെല്ലാം നീ വീണു പോകുന്നുവോ അപ്പോഴെല്ലാം എൻ്റെ കൃപകൾ നിനക്ക് തന്നുകൊണ്ട് ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കുന്നു. നിരാശപ്പെടേണ്ട, എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വീണ്ടും എഴുന്നേൽക്കുക. എൻ്റെ കുഞ്ഞെ, നീ വിഷമിക്കേണ്ട. നീ തരണം ചെയ്യേണ്ട പാതകൾ ഞാൻ ഇപ്പോഴേ കാണുന്നുണ്ട്. ഞാൻ നിന്നെ എപ്പോഴും അനുഗമിക്കുന്നുണ്ട്. കാരണം ഞാൻ നിൻ്റെ അമ്മയാണ്. നീ എൻ്റെ കുഞ്ഞു. എൻ്റെ കുഞ്ഞെ, എൻ്റെ സന്ദേശങ്ങൾ വായിക്കുമ്പോൾ ഒരു സമാധാനം നീ അനുഭവിക്കുന്നില്ലേ? ഇതെൻ്റെ സമ്മാനമാണ്. അവ സ്നേഹപൂർവ്വം വായിക്കുന്ന എല്ലാവർക്കുമുള്ള സമ്മാനം. നിൻ്റെ ആത്മാർത്ഥതയ്ക്ക് നന്ദി.